Celebrate the moments of colors. KMT Silks. തന്റെ അറിവോ സമ്മതവും പണമോ ഇല്ലാതെ ബസ് മുതലാളിയായി ബുദ്ധിമുട്ടുകയാണ് കിഴാറ്റൂർ തച്ചങ്ങനാടത്തെ പുളിക്കൽ അബ്ദുൽ കരീം. തന്റെ പേരിലുള്ള ബസിന്റെ ഉടമസ്ഥാവകാശം മാറ്റാൻ കഴിഞ്ഞ രണ്ടു വർഷമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഇയാൾ. ഇക്കഴിഞ്ഞ ഡിസംബറിൽ 1,50,000 രൂപയുടെ റോഡ് ടാക്സ് അടയ്ക്കണം എന്നാവശ്യപ്പെട്ട് കരീമിന് നോട്ടീസ് വന്നതാണ് ഒടുവിലത്തെ സംഭവം. തച്ചിങ്ങനാടം സ്വദേശിയായ പുളിക്കൽ അബ്ദുൽ കരീമിന് സ്വന്തമായി 5 സെന്റ് ഭൂമി പോലുമില്ല. എന്നാൽ ഇദ്ദേഹം വർഷങ്ങളായി ബസ് മുതലാളിയാണ്. താൻ ബസ് മുതലാളിയാണെന്ന് അബ്ദുൽ കരീം അറിയുന്നത് 2020 സെപ്റ്റംബറിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് റൂട്ടിൽ സർവീസ് നടത്തുന്നതിനിടെയുണ്ടായ അപകടത്തിൽ ബസ് യാത്രികയ്ക്ക് പരിക്ക് പറ്റിയതുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് കമ്പനി അയച്ച സമൻസ് വീട്ടിൽ എത്തിയപ്പോഴാണ് താൻ ഇത്ര വലിയ ആളാണെന്ന് ഈ പാവം തിരിച്ചറിയുന്നത്. KL Pathiyu 1933 എന്ന നമ്പറിലുള്ള അറഫ ബസിൻ്റെ മുതലാളിയാണ് രേഖകളിൽ ഇദ്ദേഹം. തുടർന്ന് ബസ് തൻ്റേതല്ലെന്ന് കാണിച്ച് മേലാറ്റൂർ പോലീസ്, മലപ്പുറം ജില്ലാ പോലീസ് മേധാവി, RTO എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരം ഏതുമുണ്ടായില്ല. ഇതിനിടയ്ക്ക് 2020 സെപ്റ്റംബർ 25 RTO ഓഫീസിൽ അദാലത്ത് നടന്നെങ്കിലും യഥാർത്ഥ ബസ് ഉടമകൾ ഹാജരാകാത്തതിനാൽ അതും വെറുതെയായി. പിന്നീട് പല തവണകളായി സമൻസുകളും നോട്ടീസുകളും വന്നതോടെ തൻ്റെ പേരിലുള്ള ബസ് കണ്ടെത്താൻ കോഴിക്കോട് നഗരം മുഴുവൻ ചുറ്റിക്കറങ്ങി. പക്ഷേ ഫലമുണ്ടായില്ല. ഒടുവിൽ അവിചാരിതമായി കൂട്ടിലങ്ങാടി പള്ളിപ്പുറം ഭാഗത്തിലൂടെ മറ്റെന്തോ ആവശ്യത്തിന് പോയപ്പോഴാണ് ബസ് കണ്ടത്. സർവീസ് നിർത്തിവെച്ച നിലയിലായിരുന്നു ബസ്. ഫോട്ടോ സഹിതം വീണ്ടും RTOക്ക് പരാതി നൽകിയെങ്കിലും തുടർ നടപടികൾ എന്തുമുണ്ടായില്ല. കേസിന് ഹാജരാണെന്നാണ് വന്നു. അപ്പോൾ അതിനെ പറ്റി അന്വേഷിച്ചപ്പോൾ എന്താ വന്നത്, ഇഞ്ച് പേരിലാണെങ്കിൽ നിലവിലൊരു ബസ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുമാണ്. അത് വെച്ചാണ് ഞാൻ അവിടെ വക്കീലിൽ വെച്ചു. പിന്നെ ഞാൻ ഈ ബസ് തിരഞ്ഞു നടക്കുന്ന പണി എനിക്ക് ഒരു 6 മാസത്തോ രണ്ടു നാല് മാസം ഞാൻ ബസ് തിരഞ്ഞു നടക്കുകയും ചെയ്തു. ബസ് പിന്നെ അവസാനം വെച്ച് പള്ളിപ്പുറത്ത് കണ്ടു. അപ്പോൾ ഞാനിതിനൊരു നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ മലപ്പുറം RTOക്കും DSPക്കും പിന്നെ സ്ഥലം നമ്മളെ മേലാറ്റ എസ്ഐക്ക് എല്ലാവർക്കും ഞാൻ പരാതി എഴുതി. ഒന്നിനൊരു തീരുമാനം ഉണ്ടായതില്ല. ലാസ്റ്റ് RTOന്റെ ഹിയറിങ്ങിനെ വിളിപ്പിച്ചില്ല. ഒരു 3 മാസം കഴിഞ്ഞു. അപ്പോൾ ആ ഹിയറിങ്ങിന് ഞാൻ ഇതിൻ്റെ ഡേറ്റിന് ഞാൻ ചെന്നു. ഏതൊരു കക്ഷികൾ വന്നതുമില്ല. അങ്ങനെ പോരും ചെയ്തു. ഒരു സുപ്രഭാതത്തിൽ ഞാൻ ബസ് പിന്നെ മലപ്പുറം പോകുമ്പോൾ കൂട്ടിലങ്ങാടിയിൽ റോഡ് ചെയ്യുന്ന ബസ് എത്തിയത് കണ്ടു പള്ളിപ്പുറത്ത്. ആ വിവരം ഞാൻ RTOനോട് ചെന്ന് പറഞ്ഞപ്പോൾ RTO എന്താ പറഞ്ഞത് വെച്ചാൽ നിങ്ങൾ ശരിയായ വിവരം തന്നിന് നന്ദി എന്നാണ് എന്നെ അവിടുന്ന് പറഞ്ഞേക്കുന്നത്. അല്ലാതെ ഇതിനെ നടപടി എടുത്തോളാന്നോ ഒന്നും ഇതാക്കിയില്ല. ഇപ്പോൾ 2.5-2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോൾ എനിക്ക് 1,52,000 രൂപ ടാക്സ് അടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പെരിന്തമള RTOന്ന് ലെറ്റർ വരെ ചെയ്തത്. RTOയിൽ ചെന്നാണ്ട് ഞാൻ അന്വേഷിച്ച പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയുണ്ട്. അപ്പോൾ അതിൻ്റെ വണ്ടി സ്റ്റോപ്പേജിൽ ഇട്ടിട്ടില്ല, ടാക്സ് ഇതിന് കൂടുതൽ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കിതിൻ്റെ തീരുമാനം ഉണ്ടാകല്ലേ ചെയ്തത്. ഓട്ടോ ഡ്രൈവർ കൂടിയായ ഇദ്ദേഹം ഇല്ലാത്ത കാശ് മുടക്കി കേസ് കൊടുത്തും പരാതി കൊടുത്തും 2 വർഷമായി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ്. ഒടുവിൽ 1,52,600 രൂപ റോഡ് ടാക്സ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് വന്നതോടെ ശരിക്കും പെട്ടു. തൻ്റേതല്ലാത്ത ബസിൻ്റെ നികുതി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ RTO ഓഫീസിലെത്തി മുൻവർഷത്തെ രേഖകൾ നോക്കിയപ്പോഴാണ് പേര് തിരുത്തിയതായി കണ്ടെത്തിയത്. പക്ഷേ അപ്പോഴും RTO ഓഫീസിൽ നിന്ന് ഇദ്ദേഹത്തിന് അനുകൂലമായ നടപടികൾ ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ ജോലിക്ക് പോകാനും ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല. 60,000 രൂപയിലധികവും വിലപ്പെട്ട സമയവും ചിലവായി. ഇനിയും എത്ര ചിലവാകുമെന്ന് പറയാനുമാകില്ല. മതിയായ നഷ്ടപരിഹാരം നൽകി ബസ് തൻ്റെ പേരിൽ നിന്ന് ഒഴിവാക്കണമെന്നും RTO ഓഫീസുകളിൽ നടക്കുന്ന കള്ളക്കളികൾ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നുമാണ് അബ്ദുൽ കരീമിന് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ.